C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ ഡോക്ടർ പറഞ്ഞു? ഏയ്, ഒന്നുമില്ല, ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞ. ഏയ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, എനിക്കിപ്പോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഒന്നും വേണ്ട, ഏട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. എന്താ ആലോചിക്കുന്നെ? ഏയ്, എന്തു പറ്റി? ഒന്നുമില്ല. എന്തിനായിരിക്കും ഡോക്ടർ കാർഡിയോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞത്? ഈശ്വര, എന്റെ ജ്യോതിക്ക് കുഴപ്പമൊന്നും വരുത്തിയേക്കല്ലേ. പറഞ്ഞ എല്ലാവർക്കും സി ഐ അവിനാശിനെ കൊല്ലാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സി ഐ അവിനാശ് കഴിച്ച മദ്യത്തിലാണ് വിഷം കലർന്നിരിക്കുന്നത്. മദ്യക്കുപ്പിയും ബിവറേജിന്റെ ബില്ലും നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാഡം. ദെൻ ഹൂ? ആരാണ് മദ്യത്തിൽ വിഷം കലർത്തിയത്? ആ സി സി ടി വി ഫുട്ടേജ് കിട്ടിയോ? ഇല്ല മാഡം. വൈ? അവിടുത്തെ സി സി ടി വി കേടായിട്ട് കുറച്ച് നാളായി മാഡം. തൊട്ടടുത്തൊന്നും വേറെ സി സി ടി വി ഇല്ലേ? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കടോ, ആരുടെയെങ്കിലും വീട്ടിലോ വല്ല കടയിലോ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ നോക്ക. നോക്കാം മാഡം. ആരാ ഈ ഹരികുമാര മേനോൻ? എന്തേ അയാളുടെ പേര് ഇതിലില്ലാതെ പോയത്? ഒരു വലിയ ലിങ്കാണ് നിങ്ങൾ മിസ് ചെയ്തത്. സ്വന്തം മകൻ കൊല്ലപ്പെട്ടതിന്റെ വൈരാഗ്യം അവിനാശിനോട് അയാൾക്ക് ഉണ്ടാവില്ലേ? വിളിപ്പിക്കണം. അയാളെ മാത്രമല്ല, ആ സുധാകരൻ നായരെയും. സ്വന്തം മകൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏതൊരച്ഛനും വേണമെങ്കിൽ മകളുടെ പൂർവ്വകാമുകനെ ഒഴിവാക്കാൻ ഇതുപോലൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം. കറക്റ്റ് അല്ലേ? അതെ മാഡം. ദെൻ ക്വിക്ക്, നമുക്കാദ്യം അവരിൽ നിന്ന് തുടങ്ങാം. സുധാകരൻ നായരും ഹരികുമാര മേനോനും ആദ്യം അവര് വരട്ടെ. എന്തുപറ്റി? ആ ഡോക്ടർ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ ഗൗരവം. അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം? കാർഡിയോളജിസ്റ്റിനെ കാണാനാണെന്ന് പറഞ്ഞ എന്റെ ഹൃദയത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. മറ്റെന്തെങ്കിലും പറഞ്ഞാലോ? ഹലോ, എന്താ? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ ഒരു ഗൗരവം? അതെ, നമുക്ക് വേറൊരു നല്ല ഡോക്ടറെ കാണിച്ചാലോ? അതെന്തു പറ്റി? ആ ഡോക്ടറിന് എന്താ കുഴപ്പം? അവരുടെ പരിശോധന ഒന്നും ശരിയല്ല. അതെങ്ങനെ ഏട്ടനറിയാം? ഏട്ടൻ MBBS പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ പഠിച്ച വേറെ ഡോക്ടർമാരുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കിതൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ? ഏട്ടന് ഇത് എന്താ പറ്റിയത്? അവര് നല്ല ഡോക്ടറെ ഏട്ടാ. അതൊന്നും ശരിയാവില്ല, നമുക്ക് വേറെ നല്ല ആശുപത്രിയിൽ പോയി നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണാം, അതാ നല്ലത്. എന്തിനാ വെറുതെ ആ ഡോക്ടറെ ഇങ്ങനെ കുറ്റം പറയുന്നത്? സാധാരണ പതിവില്ലാത്തൊരു ശീലമാണല്ലോ ഇത്. ഏട്ടാ, കാര്യം പറ, ആ ഡോക്ടർ ഏട്ടനെ മാറ്റി നിർത്തി എന്താ പറഞ്ഞേ? എന്തു പറയാൻ, ഒന്നും പറഞ്ഞില്ല. ദേ, ഉരുണ്ട് കളിക്കല്ലേ, സത്യം പറ, എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. അവര് പറയാ അവിടെ നല്ല ഡോക്ടർമാരില്ല, വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരുള്ള ആശുപത്രി കൊണ്ടുപോയി കാണിക്കാൻ. അതെന്തിന്? എനിക്കിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ.
ഇങ്ങോട്ട് നോക്ക്. എന്റെ ഹാർട്ടിന് എന്ത് കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ആര് പറഞ്ഞു അങ്ങനെ? അങ്ങനെ ആരും പറഞ്ഞില്ല. നീ ചുമ്മാ കുശിനിക്കാര ചുമ്മാ കള്ളം പറയല്ലേ. ഇ സി ജി എടുത്തപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം എന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞു. ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനേ കവടി നിരത്തി നോക്കി. അല്ല പിന്നെ, അതെ ഇ സി ജി എടുക്കാൻ കയറിയപ്പോ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചതാ. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? ഏട്ടാ, ഈ വേരിയേഷൻ എന്നൊക്കെ പറയുന്നതേ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും പിന്നെ ബി പി ഒക്കെ കൂടി ചേരുമ്പോ ഉണ്ടാവുന്നതാ. ഒരു രണ്ടു ദിവസം റെസ്റ്റ് എടുത്താ മതി, ഇതങ്ങ് മാറിക്കോളും. പിന്നെ ആ സിസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു. എന്തു പറഞ്ഞു? അവിടെ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന എല്ലാവരോടും ആ ഡോക്ടർ ഇങ്ങനെ തന്നെ പറയുന്നെന്ന്. ആണോ? സത്യമാണോ? പിന്നല്ലാതെ, എന്റെ ഹൃദയത്തിന് ഒരു കുഴപ്പവും ഇല്ലെന്നേ. എന്നാലും എന്റെ ഒരു ഫ്രണ്ട് കാർഡിയോ സർജൻ ഉണ്ട്, നമുക്ക് അയാളെ ഒന്ന് കാണാം. എന്റെ ദൈവമേ, സർജനോ? എന്തിന്? നിങ്ങൾ എന്നെ ഓപ്പറേഷൻ നടത്തി കൊല്ലാൻ നോക്കാണ് ഹിറ്റ്ലറെ. പോയെ പോയെ. എന്താ വേറെ കെട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ പോയി റെഡിയാവോ, നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ചെല്ല ഏട്ടാ. ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഏട്ടൻ ടെൻഷൻ അടിച്ച് മരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.